സംസ്ഥാനത്ത് അമൃത് പദ്ധതി നിർവഹണത്തിൽ 14 ജില്ലകളിൽ ഏറ്റവും പിന്നിൽ കൊല്ലം കോർപ്പറേഷൻ. വിവാദങ്ങളും കേസുകളും അധികൃതരുടെ അലംഭാവവും കൂടിയായതോടെ പദ്ധതിയുടെ 26% മാത്രമേ ചെലവാക്കാൻ കഴിഞ്ഞുള്ളൂ. 6 വർഷം മുമ്പ് കേന്ദ്ര സർക്കാർ അനുവദിച്ച 253.45 കോടി ചെലവാക്കിയത് വെറും 55.46 കോടി മാത്രം. കാലാവധി കഴിഞ്ഞതോടെ ബാക്കി തുക പാഴായി. സംസ്ഥാനത്ത് അമൃത് പദ്ധതി നിർവഹണത്തിൽ ഏറ്റവും പിന്നിൽ കൊല്ലം കോർപ്പറേഷനാണ്. വിവാദങ്ങളും കേസും അധികൃതരുടെ അലംഭാവവും കൂടിയായതോടെയാണ് പദ്ധതി നടത്തിപ്പിൽ കൊല്ലം കോർപ്പറേഷൻ സംസ്ഥാനത്ത് ഏറ്റവും പിന്നിലായത്. നഗര സൗന്ദര്യവൽക്കരണത്തിന് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാർ കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷന് 253.45 കോടി രൂപയാണ് 6 വർഷം മുമ്പ് അനുവദിച്ചത്. 58 പദ്ധതികൾക്കായിരുന്നു ഇത്. ഇതിൽ 30 പദ്ധതികളിലായി 55.46 കോടി രൂപ മാത്രമാണ് ചെലവഴിച്ചത്. 253 കോടി രൂപയോളം അനുവദിച്ചു കൊടുത്തിട്ട് അതിൽ ഏകദേശം 50 കോടിയോളം രൂപ മാത്രമാണ് ചെലവഴിച്ചിട്ടുള്ളത്. ആ ചെലവഴിച്ചിട്ടുള്ള തുക തന്നെയും ജനങ്ങൾക്ക് ഉപകാരപ്പെടാത്ത പദ്ധതികളിലാണ്, ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ലാത്ത പദ്ധതികൾക്കാണ് വിനിയോഗിച്ചിട്ടുള്ളത്. കാരണം പാർക്കുകൾ 13 പാർക്കുകളാണ് കൊല്ലം നഗരത്തിൻ്റെ ചുറ്റളവിലുള്ളത്. 13 പാർക്ക്, ഈ 13 പാർക്കിൽ നിന്നുള്ള വരുമാനം എന്താണെന്ന് ജനങ്ങളോട് പറയാനായിട്ട് ഇവിടുത്തെ കൊല്ലം കോർപ്പറേഷൻ്റെ മേയർ തയ്യാറാകണം. 197.90 കോടി രൂപ ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, 2020 മാർച്ചിൽ പദ്ധതി പൂർത്തിയാക്കേണ്ടതുമായിരുന്നു. എന്നാൽ 1 വർഷം കൂടി നീട്ടി നൽകിയ സമയപരിധി അവസാനിച്ചിട്ടും ഇതുവരെ നിർമ്മാണം പോലും തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അമൃത് പദ്ധതി നിർവഹണത്തിൽ സംസ്ഥാനത്ത് ഏറ്റവും പിന്നിൽ കൊല്ലം കോർപ്പറേഷനാണെന്നുള്ളത് കൊല്ലം നിവാസികൾക്ക് തന്നെ അപമാനമാവുകയാണ്. അധികൃതരുടെ അലംഭാവമാണ് ഇതിനെല്ലാം കാരണം. ഹണി തങ്കപ്പനൊപ്പം ബിനു മുരളീധരൻ, ജനം, കൊല്ലം.